മദ്യലഹരിയിൽ അരങ്ങേറുന്ന പലതരത്തിലുള്ള ആക്രമണങ്ങൾ നാം കണ്ടിട്ടുണ്ട്. എന്നാൽ പാലക്കാട് നഗരത്തിൽ മദ്യലഹരിയിലെത്തിയ യുവാവ് അടിച്ചുകൊണ്ടുപോയത് പോലീസിന്റെ വാഹനമാണ്. തുടർന്ന് തട്ടിയെടുത്ത വാഹനവുമായി അമിത വേഗത്തിൽ പോയത് വലിയൊരു അപകടത്തിലേക്കും. കട്ടോണ്ടുപോയ പോലീസ് വാഹനം ലോറിയുമായി കൂട്ടിയിടിച്ച് മറിഞ്ഞു. യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു. വിശദമായ റിപ്പോർട്ടിലേക്ക്. തിരുപ്പൂരാണ് സംഭവം ഉണ്ടായത്. നഗരത്തിൽ മദ്യലഹരിയിലെത്തിയ യുവാവ് പോലീസ് വാഹനവുമായി കടന്നു കളയുകയായിരുന്നു. അമിത വേഗത്തിൽ പോയ വാഹനം ലോറിയുമായി കൂട്ടിയിടിച്ചു മറിഞ്ഞു. യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു. വാഹനവുമായി കടന്ന തിരുവണ്ണാമല സ്വദേശി വിജയനെ ഒടുവിൽ പോലീസ് പിടികൂടി. തിരുപ്പൂർ കോർപ്പറേഷൻ ഓഫീസിന് സമീപം സൗത്ത് പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെയാണ് സംഭവം. യുവാവ് പോലീസ് വാഹനവുമായി കടക്കുകയായിരുന്നു. പരിശോധനയുടെ തിരക്കിലായിരുന്ന പോലീസ് കുറച്ചു സമയം കഴിഞ്ഞാണ് വാഹനം മോഷ്ടിച്ച വിവരം അറിഞ്ഞത്. ഉടൻ വിവിധ ചെക്ക് പോസ്റ്റുകളിലേക്ക് സന്ദേശവും നൽകി തിരച്ചിലും ആരംഭിച്ചു. ഇതിനിടെ അമിത വേഗത്തിൽ വാഹനം ഊത്തുകുളി റോഡ് കുളത്തുപാളയം ചെക്ക് പോസ്റ്റും കടന്നു. സർക്കാർ പെരിയപാളയം താമരക്കോവിലിന് സമീപത്ത് എതിരെ വന്ന ലോറിയുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം. വാഹനം തലകീഴായി മറിഞ്ഞ് യുവാവിന് ഗുരുതരമായി പരിക്കുമേറ്റു. ഇയാളിപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തിരുപ്പൂർ കോർപ്പറേഷൻ ഓഫീസിന് സമീപം വാഹന പരിശോധന നടത്തുകയായിരുന്ന സൗത്ത് പോലീസിന്റെ വണ്ടിയാണ് മോഷണം പോയത്. എന്നാൽ പരിശോധനയ്ക്കിടെ തിരക്കിലായിരുന്ന പോലീസ് കുറച്ചു സമയം കഴിഞ്ഞാണ് വാഹനം മോഷ്ടിച്ച വിവരം അറിഞ്ഞത്. ഉടൻ തന്നെ വിവിധ ചെക്ക് പോസ്റ്റുകളിലേക്ക് സന്ദേശം നൽകി തിരച്ചിലും ആരംഭിച്ചു. മദ്യം വരുത്തി വെക്കുന്ന അപകടങ്ങൾ ചെറുതൊന്നുമല്ല. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് വലിയ കുറ്റവുമാണ്. അങ്ങനെ വാഹനം ഓടിക്കരുതെന്ന് മദ്യക്കുപ്പിയിൽ എഴുതി വെച്ചിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോഴും മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർ ധാരാളമാണ്. കേരളം നേരിടുന്ന സാമൂഹ്യ പ്രശ്നങ്ങളിൽ പ്രധാനമാണ് മദ്യപാനവും അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളും. മദ്യപിച്ചുകൊണ്ടുള്ള ഡ്രൈവിംഗാണ് പല റോഡ് അപകടങ്ങൾക്കും കാരണം. വേഗത്തെ കൃത്യമായി നിർണയിക്കാനോ ന്യായമായ തീരുമാനങ്ങൾ എടുക്കാനോ മദ്യത്തിന്റെ ലഹരിയുടെ സാന്നിധ്യത്തിൽ അസാധ്യമാണ്. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് അപകടമാണെന്ന് മോട്ടോർ വാഹന വകുപ്പും പോലീസും നിരന്തരം മുന്നറിയിപ്പും നൽകാറുണ്ട്. എന്നാൽ പലരും അത് കേട്ടഭാവം പോലും കാട്ടാറില്ലെന്ന് മാത്രമല്ല മദ്യപിച്ചൊരു കൂസലുമില്ലാതെ വണ്ടിയുമായി റോഡിലിറങ്ങുകയും അപകടമുണ്ടാക്കുകയും ചെയ്യും. തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തകന്റെ മരണത്തിനിടയായ സംഭവം അത്തരത്തിലുണ്ടായതാണ്. അങ്ങനെ അപകടമുണ്ടാക്കിയാൽ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് കിട്ടാവുന്ന ശിക്ഷയും വലുതാണ്. മദ്യപിച്ച് അശ്രദ്ധമായി വാഹനം ഓടിച്ചാൽ അതുവഴി ഒരാളെ മനഃപൂർവ്വമല്ലാതെ ഇടിച്ചുകൊന്നാൽ IPC 304A 279 മോട്ടോർ വാഹന നിയമം 185 എന്നിങ്ങനെ 3 വകുപ്പുകൾ പ്രകാരമാണ് കുറ്റങ്ങൾ നിലനിൽക്കുക. എന്നാൽ അപകടം നടക്കുമ്പോൾ വാഹനം ഓടിച്ച ആൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് സംശയം തോന്നിയാൽ മോട്ടോർ വാഹന നിയമത്തിലെ 203, 204 വകുപ്പുകൾ പ്രകാരം ബ്രീത്ത് അനലൈസറിൽ ആദ്യം ശ്വാസം പരിശോധിക്കും. മദ്യപിച്ചെന്ന് തെളിഞ്ഞാൽ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാകണം. അപകടമുണ്ടാക്കിയ ആളെ പരമാവധി 12 മണിക്കൂറിനകം മെഡിക്കൽ പരിശോധനയ്ക്കും വിധേയമാക്കണം. വാഹനാപകടങ്ങളിലുണ്ടാകുന്ന മരണത്തിൽ IPC 304A പ്രകാരമാണ് കേസെടുക്കുക. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് 2 വർഷം വരെ ശിക്ഷയും പിഴയുമാണ് വരുന്നത്. 279 പ്രകാരം റാഷ് ഡ്രൈവിംഗ് 6 മാസം വരെ തടവോ 10,000 രൂപ വരെ പിഴയോ രണ്ടും കിട്ടാവുന്ന കുറ്റമാണ്. തിരുവനന്തപുരത്തെ അപകടത്തിൽ IPC 304 പ്രകാരം നരഹത്യയ്ക്ക് കേസെടുത്തിട്ടുണ്ട്. ഇത് കോടതിയിൽ തെളിയിക്കാനായാൽ 10 വർഷം വരെ ശിക്ഷയും ലഭിക്കാം. പ്രാഥമികമായി മദ്യപാനം തെളിഞ്ഞാൽ അപകടമുണ്ടാക്കിയ ആളെ വൈദ്യപരിശോധനയ്ക്ക് പോലീസ് ഹാജരാക്കണം. രക്തം പരിശോധിക്കാൻ അയാൾ വിസമ്മതിച്ചാൽ അറസ്റ്റ് ചെയ്ത് രക്തം പരിശോധിക്കണം. രക്തത്തിൽ 100 mL 30 mg മദ്യം ഉണ്ടെങ്കിൽ ആൾ പ്രതിയാകും. 6 മാസം വരെ തടവോ 10,000 രൂപ വരെ പിഴയോ കിട്ടാവുന്ന കുറ്റവുമാണിത്. വാഹനാപകടങ്ങളിൽ ഏറിയ പങ്കും സംഭവിക്കുന്നത് മദ്യപിച്ചുകൊണ്ടുള്ള ഡ്രൈവിംഗ് കൂടി കൊണ്ടാണ്. റോഡിൽ മദ്യപാനം മൂലമുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ പല രാജ്യങ്ങളിലും ഇത് ശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റകൃത്യമായി മാറ്റിയിട്ടുമുണ്ട്. പക്ഷേ ആളുകൾ മദ്യപാനവും മദ്യപിച്ചുള്ള വാഹനം ഓടിക്കലും നിർത്തുന്നില്ല. ഒരാളുടെ അശ്രദ്ധ റോഡിലിറങ്ങുന്ന മറ്റുള്ളവരുടെ ജീവനെടുക്കും. റോഡ് അപകടത്തിൽ മരിക്കുന്നവരെക്കാളേറെ ദയനീയമായ കാഴ്ച ഗുരുതരമായി പരിക്കുപറ്റി മരിച്ച് ജീവിക്കുന്നവരുടെയാണ്. മദ്യപിച്ചുകൊണ്ട് സ്റ്റിയറിംഗിൽ പിടിക്കുന്നത് കുറ്റകരമായ പ്രവൃത്തിയാണെന്ന കാര്യം ഓർക്കുക. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.